പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫെബ്രുവരി മാസം അവസാനിക്കുന്നതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം 6 മാസമായി കുടിശ്ശികയാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദം സർക്കാരിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് സർക്കാർ പരമാവധി 3 മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ 4,800 രൂപ വരെ നൽകാൻ തീരുമാനം. പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെൻഷൻ വിതരണത്തിന് വേണ്ടി സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അതിൽ നിന്നും 2,000 കോടി രൂപയാണ് സർക്കാർ എടുക്കുന്നത്. മുടക്കം വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ പരമാവധി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 3 മാസങ്ങളിലെ ആനുകൂല്യം 1,600 രൂപയുടെ 3 ഘടുക്കൾ, അതായത് 4,800 രൂപയോളമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻപ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നവർക്കാണ് തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് പരമാവധി തുക വിതരണം ചെയ്യാൻ സർക്കാർ കഠിന പരിശ്രമം നടത്തുന്നത്. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.